ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ മൂമെൻ്റ് ആണ് ഇന്നത്തെ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബറിൻ്റെ ഒരു ഡ്രീം ഗരാജിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ആളുടെ BMW കണ്ടിട്ടുണ്ടായിരുന്നില്ല. അഫ്കോഴ്സിൽ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ടുണ്ടായിരുന്നില്ല. നേരിട്ട് കണ്ടപ്പോൾ ചിലപ്പോൾ ഇനി ഒരു രക്ഷയില്ല, അതൊരു അടിപൊളി ഫീലായിരുന്നു വണ്ടിയിലാണ്ടപ്പോൾ. എക്സാക്ട്ലി ഇതാ പുതിയൊരു മോഡൽ എന്താ പറയുക, ഇതാണ് നമ്മുടെ ഗരാജ്, അരുൺ സ്മോക്കി ഗരാജ് യൂസ്ഡ് പ്രീമിയം ബൈക്ക്. പിന്നെ സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത്യാവശ്യത്തിന് വിക്സ് മിഠായി കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്ത് പോയിട്ട് വണ്ടികളുടെ അല്ലെങ്കിൽ വണ്ടി പ്രേമികളുടെ ഒരു കൂടാരം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് അകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് നമ്മളിത് ഗരാജിൻ്റെ അകത്തേക്ക് കയറുകയാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ആൾ ആശാൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മുത്തുകൂടെയൊക്കെയുണ്ട്. ആളങ്ങോട്ട് എന്താ പറയുക, റസ്റ്റിയാണ്, ബീസ്റ്റിനെ പൂട്ടി വെച്ചേക്കാണ് ആള്. ലുക്സിലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് കാസിൻ്റെ അല്ല, ബൈക്ക് ഭ്രാന്തന്മാർക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യുന്ന വീഡിയോ ആണ്. ജസ്റ്റ് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഡ്യൂക്ക് ജസ്റ്റ് വാഷിംഗ് സർവീസ് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ലുക്ക് അറ്റ് ദിസ്. ഇതാണ് ബൈക്സിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് A to Z ബൈക്സ് ഇവിടെ ഉണ്ട്. അവിടെ ഏറ്റവും ബാക്കിൽ ഡ്യൂക്ക്, ഡൊമിനാറ്, അങ്ങനത്തെ കുറച്ച് കളക്ഷൻ, പിന്നെ എക്സ്പൾസ്, പിന്നെ ഡൊമിനാർ 250, പിന്നെ അവിടെ നിന്ന് അങ്ങടെ NS കളക്ഷനാണ്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോകും. ഇവിടെ ഒരു RC കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആർ 5 ജസ്റ്റ് ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു R15 ഉണ്ട്, അവിടെ 2 R15 ഉണ്ട്. പിന്നെ അവിടെ 2-3 റോയൽ എൻഫീൽഡ് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബൈക്സിൻ്റെ കളക്ഷൻ. ഇതാണ് നമ്മുടെ ഓഫീസ്. ബൈക്ക്സ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, ഇവിടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ജെനുവിൻ ആയിരിക്കും എല്ലാ വണ്ടികളും. പക്ക സർവീസ്ഡ് ആയാലും പക്ക അടിപൊളി ആയിട്ടോ വണ്ടികൾ കൊടുക്കുന്നുണ്ടാവുക. ഷോറൂം കണ്ടീഷൻ ഞാനിപ്പോൾ ജസ്റ്റ് ഈ കണ്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് ഒരാളടുത്ത് ചോദിച്ചു നോക്കാം എല്ലാ പ്രൈസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബൈക്സിൻ്റെ പ്രൈസിൻ്റെ കേസിലൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വിശാൽ ബ്രോ ആണ്. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് പ്രൈസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം. 2021 മോഡലാണ്, പിന്നെ 20 മോഡലുണ്ട്. 21 ഒക്കെ ആകുമ്പോൾ നമുക്ക് 1.55, 20 ഒക്കെ ആകുമ്പോൾ നമുക്ക് 1.48. ഓക്കെ, V4 ഒക്കെ നമുക്ക് 2021 ഉണ്ട്, 22 മോഡലുണ്ട്. നമുക്ക് 1.70 തൊട്ട് സ്റ്റാർട്ടിംഗ്. ഓക്കെ, പിന്നെ അവിടെ ഒരു ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്, അത് നമുക്കൊരു 1.75 തൊട്ടിട്ട് അറേഞ്ച് ചെയ്യാം. ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്രയാണ്? ഫിനാൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 45 രൂപയാണെങ്കിൽ നമുക്ക് ഒരു വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡൊമിനാർ ഒക്കെ എത്ര പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1.30 89 എല്ലാ വണ്ടിക്കും നെഗോഷ്യബിൾ ആണോ ഇവിടുത്തെ പ്രൈസ് ഒക്കെ? ഓക്കെ, പിന്നെ ഇവിടെ കുറെ NS കളക്ഷൻ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇഷ്ടപ്രകാരം NS 200 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ ഇതാണോ 22? ഓക്കെ, ഇതില്ല. ഓക്കെ, 75,000. ഓക്കെ, സുഖമായിട്ട് എടുക്കാല്ലേ. ഓക്കെ, പിന്നെ എൻഡിങ് പ്രൈസ് എത്ര വരുന്നത് ഇതിന്റെ? NS ഇത് 1.28, ഇതില്ല, ഇത് 2022 മോഡല. ഓക്കെ, ബേസിക്സ് ലോ 5 മോഡൽ കളർ ചേഞ്ച്. പിന്നെ ഡൊമിനാർ 250 അല്ലേ? 250 രണ്ടെണ്ണം. 1.20, 1.22 അല്ലേ? മറ്റേ ടൂറിംഗ് എന്ന് പറഞ്ഞ മോഡലിന് എത്ര വരുന്നത്? 400 1.85
പിന്നെ ഓഫ് റോഡ് ബൈക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതുപോലെ പ്രൈസ് 280 ഓക്കെ. ഇവിടെ മൂന്നാല് വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണുള്ളത്, അതായത് യു ജി അല്ലല്ലോ, എക്സ്റ്റേണൽ സിംഗിൾ സിലിണ്ടർ അല്ല, സിംഗിൾ സൈഡ്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? ആണല്ലേ. പിന്നെ ഭയങ്കര 2021 മോഡൽ ഇറങ്ങിയതല്ലേ. ഇത് പിന്നെ കമ്പനി ടയർസ് തന്നെയല്ലേ, എസ് ടി സ്ക്രാംബ്ലർ, എല്ലാ കമ്പനി സർവീസും പക്ക. ഇവിടെയുള്ള വണ്ടികളുടെ എല്ലാം പക്ക സർവീസാണ്, പക്ക നീറ്റ് കണ്ടീഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് വേറെ വണ്ടികൾ, പിന്നെ ഫ്രണ്ടിൽ പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളായിരിക്കുന്നുണ്ടല്ലേ, അതൊരു BS4 2019. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? 2062 അല്ലേ. പിന്നെ ഹിമാലയൻസ് വരുമ്പോൾ 20 അല്ലേ. ഇത് എല്ലാ വണ്ടിയുടെ ടയേഴ്സ് മാറിയിട്ട് കൊടുക്കാറില്ല നിങ്ങൾ? വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ ആവൂല നിങ്ങൾ ഇറക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു വീഡിയോ. പിന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ ഇനിയും നമ്മൾ ഇനി ഇവിടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതേ ഈ ഒരു മോഡലിൻ്റെ അടുത്ത് എനിക്ക് ഒന്നും കൂടി വരണമെന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായ ഒരു മോഡലാണ് ഈ ഒരു BMW, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ സ്ഥലങ്ങളോട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോട് യാത്ര പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അടിപൊളി കണ്ടന്റായി വരുന്നവരെ അണ്ടിൽ ദെൻ, വൈബു സൈനിങ് ഓഫ്.